ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം മക്കളെ ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടാകണം എന്ന് പറയാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാ അതിനകത്ത് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതലായി വരുന്ന ടോപ്പിക്കുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എവിടെ നിന്നാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ നോക്കുമ്പോൾ അതിനെ ഹോട്ട് ടോപ്പിക്സ് എന്ന് വിളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ഹോട്ട് ടോപ്പിക്സ് നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള മാർക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ സ്കോർ ചെയ്യാൻ പറ്റും അത്തരത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു നാഷണൽ പാർക്കിനെ നിങ്ങളുടെ മുമ്പിലേക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ശ്രദ്ധിച്ചൊന്ന് നോയിക്കോണം ഈ ഒരു രീതിയിലാണ് ബെസ്റ്റായിട്ട് ഇതിനെ പഠിച്ചു മാറ്റാൻ പറ്റുന്നത് ഏറ്റവും ആദ്യം നമ്മൾ വളരെ ബേസിക്സ് ആയ കാര്യങ്ങളെ പഠിക്കും അതിനുശേഷം ഓരോ സ്റ്റേറ്റുകളെ എടുക്കും ആ സ്റ്റേറ്റുകളിലുള്ളതായ നാഷണൽ പാർക്കുകൾ ആരെന്ന് പഠിക്കും ഇനി എന്താ ഉള്ളത് അത് ഫേമസ് ആകാനുള്ളത് എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് പഠിക്കും ഏതെങ്കിലും ഒരു നാഷണൽ പാർക്ക് എന്ത് കാരണം കൊണ്ട് ഫേമസ് ആയി എന്ന് നമ്മൾ സെപ്പറേറ്റ് അങ്ങ് പഠിച്ചു മാറ്റം ഇത്രയും കാര്യങ്ങൾ ആകുന്നതോട് കൂടിയിട്ട് നാഷണൽ പാർക്ക് അങ്ങ് കവർ ആവുക ഇനി ഈ ബേസിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏകദേശം ഒരു അഞ്ചോളം വരുന്ന പോയിന്റുകളെ പഠിച്ചു മാറ്റണം ഇനി സ്റ്റേറ്റുകളിൽ ഉള്ളത് എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു അൻപത് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അൻപത് ചോദ്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട് ഫേമസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു അൻപത് ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുണ്ട് ഈ ഫേമസ് ആകുന്ന കാരണം കൊണ്ട് ഏറ്റവും കുറഞ്ഞതൊരു പതിനഞ്ചെണ്ണത്തിൽ താഴെയുള്ളതായ കാര്യങ്ങളെ നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ ഏകദേശം അതിൽ താഴെയുള്ള ചോദ്യങ്ങളാണ് പിന്നെ ഇതല്ലൂടെ എല്ലാം ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചോദ്യത്തിന് ഏത് ഉത്തരമാണ് എഴുതേണ്ടതെന്നുള്ളതൊക്കെ ഒരു ഐഡിയ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും മറവികൾ ഈ ഒരു മേഖലയിൽ പൊതുവെ കുറവായിരിക്കും ഒരു തവണ ഈ വീഡിയോ കണ്ടാൽ മതി ഓക്കെ അപ്പൊ ഈ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാകുന്ന അഞ്ച് ചോദ്യങ്ങളെ ആദ്യമേ ഞാൻ പറയാം അകളെ നോയിക്കോണേടാ ഇന്ത്യയിലെ മൊത്തം എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ടെന്ന് അറിയാമോ നൂറ്റി ആറ് നാഷണൽ പാർക്ക് ഇതിൽ ഏറ്റവും കൂടുതലായ നാഷണൽ പാർക്ക് ഉള്ളത് മധ്യപ്രദേശിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന ആളിനെയാണ് മനസ്സിലാക്കണം ഇവിടെ സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ

ഇനി അടുത്തത് ഒന്നാമനെ ചോദിച്ചാൽ ഇനി ചോദിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് വന്നതാര് എന്നായിരിക്കണം ആണോ അത് ഏത് സ്റ്റേറ്റിലാണെന്ന് പഠിക്കുക ആസാമിലാണ് രണ്ട് നാഷണൽ പാർക്കുകളാണ് ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ടത് എന്നും കൂടെ ഓർത്തു വെക്കുക എവിടെയാണ് ആസാമിലാണെന്നും പഠിച്ചു വെക്കുക ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമ്മുടെ ബേസിക്സ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കഴിയും ഒന്നുകൂടെ പറഞ്ഞു നൂറ്റി ആറ് നാഷണൽ പാർക്കുകളുണ്ട് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ അത് കഴിഞ്ഞാൽ ആന്റമാൻ നിക്കോബാർ യൂണിയൻ ടെറിറ്ററി ആണ് ചോദിക്കുന്നതെങ്കിൽ ആര് ആൻഡമാൻ ആൻഡ് നിക്കോബാർ സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആര് സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ മധ്യപ്രദേശ് ഏറ്റവും ആദ്യമായിട്ട് നിലവിൽ വന്നത് കോർബറ്റ് നാഷണൽ പാർക്ക് ഏറ്റവും അവസാനം വന്നത് ഏത് സ്റ്റേറ്റില് ആസാമിലാണ് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ആണോ ഇനി നമുക്ക് സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ നാഷണൽ പാർക്കുകളെയും പറയാം സ്റ്റേറ്റ്സ് റിലേറ്റഡ് ആയിട്ട് സ്റ്റേറ്റ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലേ വേണ്ട സ്റ്റേറ്റും യൂണിയൻ ടെറിറ്ററിയും എല്ലാം കൂടി ഒന്നിച്ചങ്ങ് പഠിക്കാം അല്ലെ നമുക്ക് ആൽഫബറ്റിക്കല്ല ഓർഡറിൽ അങ്ങ് പഠിക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ആരെയാണെന്നറിയാ ആന്റമാൻ ആൻഡ് നിക്കോബാറിനെ ആരെ പറയാൻ പോകുന്നത് ആന്റമാൻ ആൻഡ് നിക്കോബാർ ആന്റമാൻ ആൻഡ് നിക്കോബാറിൽ വരുന്നതായിട്ടുള്ള ആ ആര് ആന്റമാൻ ആൻഡ് നിക്കോബാറിൽ വരുന്നതായിട്ടുള്ള നാഷണൽ പാർക്കുകൾ മക്കളെ പ്രധാനപ്പെട്ട ഒരു അഞ്ചു പേരെ നമ്മൾ ഇവിടുന്ന് പഠിച്ചു വെക്കണം ഈ അഞ്ചു പേരെയും പഠിക്കാൻ പാടില്ല എളുപ്പമാണ് കേട്ടോണം പേരിനകത്ത് ബട്ടൺ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് ബട്ടൺ ഉള്ള നാഷണൽ പാർക്ക് പേരിൽ ഉണ്ടെങ്കിൽ പേരിൽ ബട്ടൺ എന്നുണ്ടെങ്കിൽ അത് എവിടെയുള്ളതാണ് ആൻഡമാൻ ആന്റമാൻ ആന്റണിക്കോബാറിലാണെന്ന് ഓർത്തു വെച്ചു താ കേട്ടോ നോർത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് കണ്ടോടാ കണ്ടോടാ നോർത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ആര് മിഡിൽ ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് ആരാടാ മിഡിൽ ബട്ടൺ എം ഐ ഡി ഡി അല്ലേ മിഡിൽ ബട്ടൺ ആ ഐലൻഡ് നാഷണൽ പാർക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ അതുപോലെ ആരുണ്ട് സൗത്ത് ബട്ടൺ കണ്ടോ സൗത്ത് ബട്ടൺ ആ ഐലൻഡ് നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കും ഉണ്ട് എവിടെയുള്ള എല്ലാ ആന്റമാൻ ആന്റോ നിക്കോബാർല ഒന്നുകൂടെ പറ നോർത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ഉണ്ട് മിഡിൽ ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ഉണ്ട് സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ഉണ്ട് ഓക്കെ അല്ലെ തീരുമാനം ഇനി ആരാണ് ഉള്ളത് എന്നൊന്ന് ശ്രദ്ധിച്ചോണേ റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് കാരണം ഇത് ശരിക്കും നിങ്ങൾ വിചാരിക്കും എവിടെയാണ് നോർത്ത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കും കാര്യം അവിടെയാണല്ലോ റാണി ലക്ഷ്മിബായി എന്താണ് ഉള്ളത് ആ ഒരു സ്ഥലത്തായിരുന്നല്ലോ അവരുടെ ആ ഒരു ഭരണ കേന്ദ്രം അപ്പൊ അവിടെ ആണെന്ന് വിചാരിക്കും അല്ല ഇത് എവിടെയാണ് ആൻഡമാൻ ആൻഡ് ഇക്കോബാറിലാണ് റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് എന്ന് പറയും എന്തെന്ന് പറയും റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് തീർന്നില്ല ഇനി ഒരാളും കൂടെ ഉണ്ട് മഹാത്മാ മറൈൻ നാഷണൽ പാർക്ക് എന്താണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് ഇത്രയും സാധനങ്ങളുണ്ട് എവിടെ നമുക്ക് മിനിമലായിട്ട് ആൻഡമാനിൽ പഠിക്കാൻ ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് തൽക്കാലി അഞ്ചു വരെ പഠിക്കണം ഏതൊക്കെയാ പറഞ്ഞ നോർത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് മിഡിൽ ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് ഇത്രയും ആളുകളെ പഠിച്ചു കഴിഞ്ഞു ഇനി ആന്റമാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എയിൽ തുടങ്ങുന്ന അടുത്ത ആളാരമുള്ള നമുക്ക് നമുക്കിനി അങ്ങനെ നേരെ എവിടേക്ക് പോകാം ആന്ധ്രാപ്രദേശിലേക്ക് പോകാം എവിടേക്ക് പോടാ ആന്ധ്രാപ്രദേശ് ശ്രദ്ധിച്ചോണേ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള രണ്ട് നാഷണൽ പാർക്കുകളെയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്ന് പഠിക്കാനുള്ളത് ആരൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് പാപികൊണ്ട നാഷണൽ പാർക്ക് എന്താടാ പാപികൊണ്ട നാഷണൽ പാർക്ക് പാപികൊണ്ട നാഷണൽ പാർക്ക് പാബികൊണ്ട നാഷണൽ പാർക്ക് എവിടെയുള്ളതാ ആന്ധ്രാപ്രദേശിലുള്ളതാ പാപികൊണ്ട നാഷണൽ പാർക്ക് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഇനി മറ്റൊരെണ്ണം ഉണ്ട് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന് പറയും എന്താണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഇത് ശരിക്കും പറഞ്ഞ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് ഏത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഓക്കെയാണോ അപ്പൊ ആന്ധ്രാപ്രദേശിലെ രണ്ടുപേരെ നമ്മൾ പഠിക്കുന്നു പാബി പാപികൊണ്ട നാഷണൽ പാർക്കും രാജീവ് ഗാന്ധി നാഷണൽ പാർക്കും പാബി പാപികൊണ്ട നാഷണൽ പാർക്കും ആ രാജീവ് ഗാന്ധി നാഷണൽ പാർക്കും ഓക്കെ ആണോ ഇവരെ രണ്ടുപേരെ പഠിച്ചാൽ മതി ഇനി നമ്മൾ പഠിക്കുന്നു അരുണാചലിൽ നിന്നുള്ളത് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള രണ്ട് പേർ ആ രണ്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് രണ്ട് വേണ്ട ഒരാളെ പഠിച്ചാൽ മതി അരുണാചൽ പ്രദേശിന് നമുക്ക് ആരെയും പഠിക്കാം ഒരാളെ പഠിക്കാം അരുണാചൽ പ്രദേശിൽ നിന്ന് ആരാ വരുന്നതെന്ന് അറിയാവോ അരുണാചൽ പ്രദേശിൽ നിന്ന് നന്ദാപ്പ എന്ന് പറയും എന്തൂടാ നംതാപ്പ നംദാപ്പാ നാഷണൽ പാർക്ക് എന്ന് പറയും എന്ത് പറയൂടാ നംതാപ്പ നാഷണൽ പാർക്ക് ആരാടാ നംതാപ്പ നംദാപ്പ നാഷണൽ പാർക്ക് എവിടെയാ അരുണാചൽ പ്രദേശിലാ പഠിച്ച എല്ലാരെയും ഒന്നുകൂടെ നോക്കെ നമ്മൾ ആരെയൊക്കെ പഠിച്ചു അവരെ എല്ലാരെയും ഒന്നുകൂടെ നോക്കെ നോയ്ക്കോ ആൻഡമാൻ നിക്കോബാറിൽ അഞ്ചു പേരെ പഠിച്ചു നോർത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് മിഡിൽ ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക് ഇനി എന്താ പറഞ്ഞേ ഇനി നമ്മൾ എന്താ പറഞ്ഞേ ഇനി നമ്മൾ പറഞ്ഞത് റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് ഉണ്ട് പിന്നെ ആരുടെ കാര്യ പറഞ്ഞേ ആ പിന്നെ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്കിന്റെ കാര്യം പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ ആരൊക്കെയുണ്ട് പാബികൊണ്ട നാഷണൽ പാർക്ക് ഉണ്ട് ഇനി ആരുടെ കാര്യം പറഞ്ഞു രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിന്റെ കാര്യം പറഞ്ഞു ഇനി എന്താ അരുണാചൽ പ്രദേശിലെ നന്ദാപ്പ നാഷണൽ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കെ ആണോ അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസാമിലെ ആളിനെയാ അപ്പൊ ആരെ നോക്കാം ആസാമിലുള്ള ആളുകളെ നോക്കാം കേട്ടോ മക്കളെ ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ആസാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതുവരെ ഓക്കെ ഇതാ കേട്ടോ ഏറ്റവും ആദ്യം ആസാമിലുള്ള ആളിനെ പഠിക്കൂ ഒറാങ്ക് ആരാടാ ഒറാങ്ക് നാഷണൽ പാർക്ക് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് എവിടാ ഒറാങ്ക് നാഷണൽ പാർക്ക് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ആ നമ്മൾ പറഞ്ഞു ആസാമിലാണ് ഇനിയുണ്ട് മനാസ് നാഷണൽ പാർക്ക് ആരാടാ മനാസ് നാഷണൽ പാർക്ക് എവിടെ ആസാമിലാ ഇനിയുണ്ട് കാസിരംഗ കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാടാ കാസിരംഗ നാഷണൽ പാർക്ക് കാസിരംഗ നാഷണൽ പാർക്കും എവിടെ തന്നെ ആസാമിൽ തന്നെയാണ് ഇനിയാണ് നമ്മൾ ആ ഒരാൾ ഈ പേര് വെറൈറ്റി ആണ് കേട്ടോ ദിബ്രു സൈക്കോവ എന്താ പറഞ്ഞേ ദിബ്രു സൈക്കോവ ദിബ്രു സൈക്കോവ എന്ന് പറയുന്നതും എവിടെയുള്ളതാ ദിബ്രു സൈക്കോവ എന്ന് പറയുന്നതും ആസാമിലുള്ളതാണ് പേരുകളെല്ലാം ഒന്നുകൂടെ നോക്കിക്കോ ഒറാങ്ക് നാഷണൽ പാർക്ക് എവിടെയാ ആസാമില മനാസ് നാഷണൽ പാർക്ക് എവിടെയാ ആസാമില കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാ ആസാമില ദിബ്രു സൈക്കോവ എവിടെയാ ആസാമിലാ ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഇല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് പേരുകൾ ശ്രദ്ധിച്ചോണം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആസാമിൽ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള രണ്ട് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ ദഹിങ് പട്കായി നാഷണൽ പാർക്ക് ആരാടാ ദഹീങ് പട്കായി നാഷണൽ പാർക്ക് ദഹിങ് ദ നാഷണൽ പാർക്ക് പട്കായി നാഷണൽ പാർക്ക് ദഹിങ് പട്കായി നാഷണൽ പാർക്ക് ഇതാണ് അവസാനം വന്ന ഒരാൾ അടുത്തത് എന്താണെന്ന് പറയാ റായ് മോണ നാഷണൽ പാർക്ക് ആരാടാ റായ് മോണ നാഷണൽ പാർക്ക് റായ് മോണ റായ് മോണ നാഷണൽ പാർക്ക് റായ് മോണ നാഷണൽ പാർക്ക് കണ്ടോ ഇതാണ് അവസാനമായിട്ട് വന്നിട്ടുള്ള അവസാനമായിട്ട് വന്നിട്ടുള്ള ആ രണ്ടാളുകളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ഏറ്റവും ലാസ്റ്റ് നാഷണൽ പാർക്കുകൾ വന്നത് എവിടെയാണ് ആസാമിലാ അത് ദഹീങ് നാഷണൽ പാർക്ക് ദഹീങ് പട്ടായി നാഷണൽ പാർക്കും അടുത്തതാരാ റായ് മോണ ഓക്കെയാണോ ഒന്നുകൂടെ പറ ആസാമിൽ ഉണ്ടോ റാങ് ഉണ്ട് മനാസ് നാഷണൽ പാർക്ക് ഉണ്ട് കാസിരംഗ നാഷണൽ പാർക്ക് ഉണ്ട് ദിബ്രു സൈക്കോവ ഉണ്ട് ദഹീങ് പട്ടായി നാഷണൽ പാർക്ക് ഉണ്ട് റായ് ഇതിൽ ഇതിലേറ്റവും ലാസ്റ്റ് വന്നതാരാ ദഹീങ് അതുപോലെ തന്നെ റായ് അല്ലേ ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാം എടാ അടുത്ത സ്റ്റേറ്റ് നമ്മൾ പഠിക്കുന്നതേ കഴിഞ്ഞു അടുത്തതാരെ ആയിരിക്കും ബിയിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ദാണ്ടേ ബീഹാർ കയറിയരും ശരിയാണോ ബീഹാറിൽ നമുക്ക് ആരെ പഠിക്കാനുണ്ടെന്നറിയാം ഒരേ ഒരാളെ മാത്രം പഠിച്ചാൽ മതി ബീഹാറിലാണ് ആരുള്ളതെന്ന് പഠിക്കുക നാഷണൽ പാർക്ക് ആരാടാ വാൽമീകി നാഷണൽ പാർക്ക് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് വാൽമീകി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു ബീഹാറിൽ സ്ഥിതി ചെയ്യുന്നു ഏതാ വാൽമീകി നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ബീഹാറിൽ ഒരാളെ പഠിച്ചാൽ മതി അടുത്തത് ഛത്തീസ്ഗഡ് ആരാടാ ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്ന ആളെയാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഛത്തീസ്ഗഡിൽ നമുക്ക് ആരെ പഠിച്ചാ മതി തൽക്കാലം ഒരാളെ പഠിച്ചാ മതി ആരാമറിയോ ഇന്ദിരാവതി ആരാടാ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഭരണ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഓക്കെ അല്ലേ നമ്മൾ പറഞ്ഞ ആളുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ ആദ്യം മുതൽക്ക് തന്നെ ആ ആൻഡമാൻ എക്കോബാറിലാണെങ്കിൽ നോർത്ത് ബട്ടൺ മിഡിൽ ബട്ടൺ സൗത്ത് ബട്ടൺ ഉണ്ട് റാണി ഝാൻസി മറീൻ നാഷണൽ പാർക്ക് മഹാത്മാഗാന്ധി മറീൻ നാഷണൽ പാർക്ക് ആന്ധ്രയിലാണെങ്കിൽ രണ്ടുപേര് പാപികൊണ്ട രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് പിന്നെന്താ അരുണാചലിലാവുമ്പോൾ നമുദാപ്പ നാഷണൽ പാർക്ക് ആസാമിൽ നമ്മൾ എത്ര പേരെ പഠിച്ചോ റാങ്ക് മനാസ് കാസി രംഗ ദിബ്രു സൈക്കോവ ദീങ് റായ് മോണ ഇത്രയും നാഷണൽ പാർക്കുകൾ പറഞ്ഞു ബി ഈ ഒരാളുടെ കാര്യമേ പറഞ്ഞോളൂ ആരാ വാൽമീകി ഛത്തീസ്ഗഡിലും ഒരാളുടെ കാര്യമേ പറഞ്ഞോളൂ ആര് ഛത്തീസ്ഗഡിലും നമ്മൾ പറഞ്ഞു ഇന്ദ്രാവതി ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് നമ്മൾക്ക് ഒരെണ്ണം പഠിച്ചാൽ മതി എന്നുള്ളതാണ് അർത്ഥമാക്കിയത് കേട്ടോ അതുകൂടെ മനസ്സിൽ വെച്ചേക്കണേ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ആ സി കഴിഞ്ഞു ഇനി നമുക്ക് ജിയിലേക്ക് പോകാം ജി എന്ന് പറയുമ്പോൾ ആര് വരൂടാ ഗുജറാത്ത് ഗോവയൊക്കെ ഉണ്ട് തൽക്കാലം ഗോവയെ നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്യാണ് ഉള്ളത് എന്ന രീതിയിൽ ആദ്യം പഠിക്കട്ടെ ഗുജറാത്തിൽ ഉള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗിർ ഫോറസ്റ്റ് കേട്ടോടാ ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് പറയും ആരാടാ ഫോറസ്റ്റ് ഫോറസ്റ്റ് നാഷണൽ നാഷണൽ പാർക്ക് പാർക്ക് ഇത് എവിടെയാ ഗുജറാത്തിലാണ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് ഗുജറാത്തിലാണ് ഇനി ഒരു നാഷണൽ പാർക്കൂടെ ഉണ്ട് അവിടെ പരിരക്ഷിക്കപ്പെടുന്നതായ ആ ആളിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് എന്ന് പറയും കേട്ടോ ഒന്ന് ഓർത്തു വെച്ചാല് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്കും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ആണോ ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഈ പറയുന്ന ആ ഗുജറാത്തിൽ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത ഓർഡർ വെച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള നാഷണൽ പാർക്ക് വരുന്നത് ഹിമാചൽ പ്രദേശില ഹിമാചൽ പ്രദേശില ഒന്ന് ആലോചിച്ചാൽ മതി ഉയരം കൂടുന്നതിനനുസരിച്ച് സൂചി പോലെയായി മാറുന്നല്ലോ അതുകൊണ്ട് തന്നെ ഹിമാചൽ എന്ന് പറയുന്നത് ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊരു ഓർമ്മയുണ്ട് എന്നാണെങ്കിൽ അവിടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് പിൻ വാലി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ആരാടാ വാലി നാഷണൽ പാർക്ക് എന്ന് പറയും ഹിമാചൽ പ്രദേശിൽ ഒരാളെ പഠിച്ചു ആരാ വാലി ആ നാഷണൽ പാർക്ക് എന്ന് പറയും ആണോ ആ പിൻ വാലി നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശിലാണ് വാലി നാഷണൽ പാർക്ക് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അത് ചോദിച്ചിട്ടുണ്ട് ഇവൻ ചോദിച്ചിട്ടുണ്ട് അതാണ്ട് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ആണോ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഗ്രേറ്റ് ആ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഒന്നുകൂടെ നോക്കിക്കോടാ ബീഹാറിലാണ് വാൽമീകി നാഷണൽ പാർക്ക് ഛത്തീസ്ഗഡിലാണ് ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഗുജറാത്തിൽ നമ്മൾ രണ്ടുപേരെ പഠിച്ചു ഗെർ പഠിച്ചു അതുപോലെ ബ്ലാക്ക് ബർഗ് നാഷണൽ പാർക്ക് പഠിച്ചു ഹിമാചൽ പ്രദേശിൽ നമ്മൾ ആരെ പഠിച്ചു പിൻവാലി നാഷണൽ പാർക്ക് പറഞ്ഞു ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് നേരെ പോകാം ആരിലേക്ക് ജമ്മു കാശ്മീരിലേക്ക് ജമ്മു ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ഓക്കെ ആണോ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് നമുക്ക് പോവാം മകളെ ജമ്മു ആൻഡ് കാശ്മീരില് നമുക്ക് കുറച്ച് ആളുകളെ പഠിക്കാനുണ്ട് എന്നിരുന്നാലും നമ്മൾ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള രണ്ടു പേരെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവിടെ നിന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് സലീം അലി നാഷണൽ പാർക്ക് ആരാടാ സലീം അലി നാഷണൽ പാർക്ക് ആണോ ആരാ സലീം അലി നാഷണൽ പാർക്കാണ് ഒന്നാമത്തെ ആള് ഇനി രണ്ടാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗാം നാഷണൽ പാർക്ക് എന്ന് പറയാറ് ഗാം നാഷണൽ പാർക്ക് ഡച്ചി ഗാം നാഷണൽ പാർക്ക് ഡച്ചി ഗാം നാഷണൽ പാർക്ക് ആണോ ഡച്ചി ഗാം നാഷണൽ പാർക്ക് ഓക്കെയാണോ രണ്ടുപേരെ പഠിച്ചു ഓക്കെ അല്ലേ അപ്പൊ പറഞ്ഞോ അരക്കെയാ ഒന്ന് സലീം അലി നാഷണൽ പാർക്ക് ഡച്ചി ഗാം നാഷണൽ പാർക്ക് കേട്ടോ ഇനി ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ ജലം എന്ന് പറയുന്ന നദി രൂപപ്പെടുന്നത് വെരിനാഗ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് എന്ന് ഓർക്കാമെങ്കിൽ ഇവിടെ ആ ഒരു സ്ഥലം കൂടിയുണ്ട് കാശി നാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് കാസി നാഗ് എന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ കാശിനാഗ് വെരിനാഗ് ഇത് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചാലും മതി കാശി നാഗ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ജമ്മുവിൽ തന്നെ ഉള്ളതാണ് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കാം പ്രധാനപ്പെട്ടത് ഇതായി ഈ രണ്ടു പേരാണ് സലീം അലിയും അതുപോലെ ഡെച്ചിംഗാമും കൂടെ നമ്മൾ കാശിനാഗ് എന്ന് പറയുന്ന ആളെ കൂടി ഓർത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലെ അപ്പൊ ബീഹാറിലാണ് വാൽമീകി നാഷണൽ പാർക്ക് അതുപോലെ നമ്മൾ പറഞ്ഞു ഇന്ദിരാവതി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ് ഗിർ എന്ന് പറയുന്നത് ഗുജറാത്തില ബ്ലാക്ക് ബക്ക് ഗുജറാത്തില പിൻവാലി അതുപോലെ ഗ്രേറ്റ് ഹിമാലയൻ ഹിമാചൽ പ്രദേശില ജമ്മുവിലാണ് സലീം അലി ഡച്ചിഗാം അതുപോലെ കാസി നാഗ് എന്ന് പറയുന്നതും അവിടെ തന്നെയാ ജമ്മുവിൽ തന്നെയാ ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ എന്നാൽ അടുത്ത ആളെ പറയാം എന്തായാലും ജമ്മു കാശ്മീർ കഴിഞ്ഞു ജെയ് തുടങ്ങുന്ന ഒരാളോട് ഉണ്ടല്ലോ ഝാർഖണ്ഡ് ഇനി നമുക്ക് അമരാരെ നോക്കാം ഝാർഖണ്ഡിനെ നോക്കാം മറ്റുള്ള ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള നാഷണൽ പാർക്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരാളെങ്കിലും പഠിച്ചു വെച്ചല്ലേ പറ്റൂ ആ ഒരാളുടെ പേരെന്താന്ന് പറയുക ബട്ട്ല എന്ന് പറയും എന്താണെന്ന് പറയണോ ബട്ലാണോ അല്ലെ ബേട്ട്ല ബേട്ട്ല നാഷണൽ പാർക്ക് എന്ന് ബട്ട്ല ബട്ട്ലാണോ അല്ലെങ്കിൽ ബേട്ട്ല നാഷണൽ പാർക്ക് ബട്ട്ല അല്ലെങ്കിൽ ബേട്ട്ല നാഷണൽ പാർക്ക് ഓക്കെ ആണോ അപ്പൊ ജാർഖണ്ഡിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് ബേട്ട്ല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് ബേട്ട്ല നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ആൾ ആരാണ് കെയിലെ തുടങ്ങുന്നത് അതാരായിരിക്കണം കർണാ കർണാടകയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ട് അതിൽ എല്ലാവരെയും പഠിക്കണ്ട പ്രധാനപ്പെട്ടതെന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു അഞ്ചു പേര് അവിടെ ഉണ്ടോ അഞ്ചു പേരെയും നമുക്ക് പഠിക്കാം കേട്ടോ ആരൊക്കെയാ നോക്കേടാ ഒന്ന് നാഗർ നാഗർഹോള നിങ്ങൾ കേട്ടിട്ടുള്ള പേരാ ഒരുവട്ടം കേട്ടാ മതിയടാ ബുദ്ധിമുട്ട് ഇത്രയും ആളുകളെ പഠിക്കണോ എന്നൊരു ചോദ്യം ഉണ്ട് വേണ്ട ഇത്രയും ആളുകളെ ഒന്ന് ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ല കേട്ടിരിക്കാൻ പറ്റുമല്ലോ കേട്ടിരുന്നാൽ പരീക്ഷയ്ക്ക് ഓർക്കാൻ എളുപ്പ അതാ കേട്ടോ നാഗർ നാഗർഹോള നാഗർ നാഗർ ാഗർഹോള എന്ന് നാഗർ നാഗർഹോള് കണ്ടോ നാഗർ നാഗർഹോള നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് എവിടെയുണ്ട് കർണാടകയിലുണ്ട് ഓക്കെയാണോ ഇനിയും ഉണ്ട് കുദ്രിമുഖ് എന്ന് പറയുന്ന ആള് അരട കുദ്രിമുഖ് ആരാളെ കുദിമുഖ് അരട കുദ്രിമുഖ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ അപ്പൊ നാഗർഹോള നാഷണൽ പാർക്ക് കുദ്രിമുഖ് നാഷണൽ പാർക്ക് രണ്ടു പേരായി തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ബന്നാർഘട്ട അരട ബന്നാർഘട്ട ബന്നാർഘട്ട ബന്നാർ ഘട്ട ബന്നാർ ഘട്ട ഘട്ട എന്ന് പറയുമ്പോൾ ജി എച്ച് വെച്ചായിരിക്കും ജി എച്ച് എ ടി ടി എ ബന്നാർ ഘട്ട നാഷണൽ പാർക്ക് ആണോ ഇപ്പൊ ആരൊക്കെയായി നാഗർഹോള നാഷണൽ പാർക്ക് കർണാടകയിലാ കുദ്രിമുഖ് നാഷണൽ പാർക്ക് എവിടെയാ കർണാടകയിലാ ബാർഘട്ട നാഷണൽ പാർക്ക് എവിടെയാ ആ ഈ പറയുന്ന കർണാടകയിലാ ഇനിയും ഉണ്ടല്ലോ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കണം നമുക്ക് അറിയാവുന്നത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും എവിടെയാണ് കർണാടകയിൽ തന്നെ ആണോ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും എവിടെ തന്നെ കർണാടകയിൽ തന്നെ ഇനി ഒരാള് അവൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളൊന്നുമല്ല അത്ര കാര്യമായിട്ട് ചോദിക്കുന്ന ആളല്ല എങ്കിൽ ും അധികമായി ഒന്ന് പഠിച്ചു വെക്കുന്നു അൻഷി നാഷണൽ പാർക്ക് എന്ന് പറയും ഇവനും എവിടെ തന്നെ ഉള്ളതാണ് കർണാടകയിൽ തന്നെ ഉള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കൂടുതൽകൾ വന്നിട്ടുള്ളത് ബെന്നാർഗട്ട ചോദിച്ചിട്ടുണ്ട് ബന്ദിപ്പൂര് ചോദിച്ചിട്ടുണ്ട് കൊതിരിമുഖ് ചോദിച്ചിട്ടുണ്ട് നാഗർഹോള ഇതിനെ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാകാം എന്നിരുന്നാലും എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ ഒന്ന് കയ്യിൽ കരുതിയേക്ക ഇവനെ അപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ജാർഖണ്ഡിലാണ് ബേട്ടില നാഷണൽ പാർക്ക് ഉള്ളത് കർണാടകയിൽ പ്രധാനപ്പെട്ട അഞ്ചു പേരെ പഠിച്ചു ഏതൊക്കെയാ ഒന്ന് നാഗർഹോള കുതിരിമുഖ ബന്നാർഘട്ട ബന്ദിപ്പൂര് പിന്നെ ഒരെണ്ണം എക്സ്ട്രാ നമ്മൾ കയ്യിൽ കരുതി അൻഷി നാഷണൽ പാർക്ക് ഓക്കെ ആണോ ഇനി നമ്മുടെ കേരളത്തിനകത്തേക്ക് വരുമ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ കേരളത്തിനകത്ത് ആരൊക്കെ ഉണ്ട് എന്ന് കേരളത്തിലുള്ള എല്ലാം ഒരു മലയാളി ടച്ചുള്ള പേരാണല്ലോ കാണുമ്പോൾ തന്നെ അറിയാതെ അവിടെ തന്നെ ഉള്ളതാണെന്ന് ശരിയല്ലേ അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്ക് വരുന്നുണ്ട് സൈലന്റ് വാലി ഇത് ഞാൻ വലിയ ഡീറ്റെയിൽ കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടുള്ളത് സൈലന്റ് വാലി നാഷണൽ പാർക്ക് വരുന്നുണ്ട് അതുപോലെ പെരിയാർ നാഷണൽ പാർക്ക് വരുന്നുണ്ട് ശരിയല്ലേ പെരിയാർ നാഷണൽ പാർക്ക് വരുന്നുണ്ട് അതുപോലെ പാമ്പാടും ചോല നാഷണൽ പാർക്ക് ഏതാടാ പാമ്പാടും ചോല പാമ്പാടും ചോല പാമ്പാടും ചോല നമ്മൾ ഇംഗ്ലീഷിൽ ഷോല എന്നായിരുന്നു കേട്ടോ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് വരുന്നുണ്ട് ഇതൊക്കെ എവിടെയാ കേരളത്തിലാ ഇരവികുള നാഷണൽ പാർക്ക് എവിടാ കേരളത്തിലാ ആനമുടി എവിടെയാ കേരളത്തിലാ ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ട് വല്ലതോ അതാണ്ടേ ഒന്നുകൂടെ പറയാം സൈലന്റ് വാലി പെരിയാറ് പാമ്പാലും പാമ്പാടും ചോല മതികെട്ടാൻ ചോല വിരവികുളം ആനമുടി ഇതൊക്കെ തന്നെ എവിടെ ഉള്ളതാ കേരളത്തിലുള്ളതാ പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ശരി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേല്ലിലോട്ട് പോവാ ലഡാക്ക് അരട ലഡാക്ക് 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 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർത്തോണം ഞാൻ നിങ്ങളുടെ അടുത്ത് ഏതാണ്ടേ ഹെമീസ് നാഷണൽ പാർക്കിനെ കുറിച്ച് പറയാനുള്ള ഒരു സാഹചര്യം ഇനി അങ്ങോട്ട് വരും ഹെമിസ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ആലോചിച്ച് വെച്ചോ എവിടെയാണ് ലഡാക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാ ലഡാക്കിലാണ് ആരുള്ളത് ഹെമീസ് നാഷണൽ പാർക്ക് ഉള്ളത് ലഡാക്കിൽ ആരുണ്ട് ഹെമീസ് നാഷണൽ പാർക്ക് ഉണ്ട് ലഡാക്കിൽ ആരുണ്ടടാ ഹെമീസ് നാഷണൽ പാർക്ക് ഉണ്ട് ഓക്കെ എല്ല് കഴിഞ്ഞു ഇനി എമ്മിനകത്തോട്ട് വരാം എം എന്ന് പറയുമ്പോൾ ആരെയ പഠിക്കണ്ടേ മധ്യപ്രദേശ് നമുക്ക് ആദ്യമേ നോക്കാം ആരെയും നോക്കാടാ മധ്യപ്രദേശിനെ ആദ്യം നോക്കാം ഒന്നാമത് നമ്മൾ പഠിച്ചതാ ഏറ്റവും കൂടുതലായ നാഷണൽ പാർക്കുകൾ ഉള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് മധ്യപ്രദേശ് എന്ന് പറയുന്നത് ശരിയല്ലേ ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എളുപ്പം വെച്ചുള്ള ആളുകളുടെ പേരാണ് നമ്മൾ നോക്കി വെച്ചേക്കേണ്ടത് അതാ പറയുകയാണ് നമുക്കറിയാം മധ്യപ്രദേശിൽ ഉള്ളതായിട്ടുള്ള സ്ഥലമാണ് സത്പുര എന്ന് പറയുന്ന ആ ഒരു റേഞ്ചസ് ശരിയല്ലേ അതുകൊണ്ട് സത് കണ്ടോ പഠിക്കാനുള്ള എളുപ്പം വെച്ച് നമ്മളങ്ങ് പഠിക്കാം സത്പുര നാഷണൽ പാർക്ക് എവിടെയാ മധ്യപ്രദേശിലാണ് സത്പുര നാഷണൽ പാർക്ക് എവിടെയാ മധ്യപ്രദേശിലാണ് അതായത് പന്ന എന്ന് പറയുന്ന സ്ഥലവും മധ്യപ്രദേശിലാണ് പന്ന നാഷണൽ പാർക്കും അപ്പൊ എവിടെ തന്നെ ആയിരിക്കണം പന്ന എന്ന് പറയുന്ന സ്ഥലം എവിടെയാ മധ്യപ്രദേശിലാണ് അതുകൊണ്ട് പന്ന എന്ന് പറയുന്ന നാഷണൽ പാർക്കും എവിടെ ആയിരിക്കണം മധ്യപ്രദേശിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഇനി പഠിക്കാനുള്ളൊരു എളുപ്പമുണ്ട് ആ നമ്മൾ പറയും കുനോ നാഷണൽ പാർക്ക് എന്ന് പറയാം അവന്റെ പേര് ഇവനും എവിടെ തന്നെയാ മധ്യപ്രദേശിൽ കുനോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് എവിടെയാ മധ്യപ്രദേശിലാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പേര് ഉള്ളതെന്ന് പറയുന്നത് ഡിനോസർ ഫോസിൽ ഉള്ളത് ഡിനോസർ ഫോസിൽ നാഷണൽ പാർക്ക് എസ് എ യു ആർ ആണ് എസ് എ യു ആർ ആണ് ദിനോസർ ഫോസിൽ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാലും എവിടെ തന്നെയാ മധ്യപ്രദേശിലാണ് കേട്ടോ ഓക്കെയാണോ ദിനോസർ ആ ദിനോസർ ഫോസിൽ അതുപോലെ തന്നെ ആ ദിനോസർ ഫോസിൽ എന്താണ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മധ്യപ്രദേശിലാ ഇനി ചോദിക്കും പ്ലാന്റ് ഫോസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാണ്ടില എവിടെയാണ് മാണ്ടില എവിടെയാ മധ്യപ്രദേശിലാണ് മാണ്ടില പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കും എന്താടാ മാണ്ഡുല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കും അത് എവിടെയാ മാണ്ഡുല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും ഈ പറയുന്ന മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ പാരക്കന്നു സത്പുര നാഷണൽ പാർക്ക് പന്ന അവിടെയുള്ള സ്ഥലമാ പന്ന നാഷണൽ പാർക്ക് കുനോ അവിടെയുള്ള സ്ഥലമാ കുനു നാഷണൽ പാർക്ക് ദിനോസർ ഫോസിൽ വരുന്നത് ഒരെണ്ണം അവിടെയുണ്ട് അതുപോലെ മാണ്ഡുല പ്ലാൻ ഫോസിൽ ആ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരാളും അവിടെയുണ്ട് കണ്ടോടാ ഇത്രയും പേരെ മധ്യപ്രദേശിൽ നിന്ന് പഠിച്ചു വെച്ചോ ഇനിയും ഉണ്ട് അതാണ്ടേ പരീക്ഷയ്ക്ക് ചോദിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞതാ എന്തായിരുന്നു ആസാമില് നമ്മൾ പറഞ്ഞില്ലേ ആരുണ്ട് മനാസ് ഉണ്ട് കാശിരംഗ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതുപോലെതാ ഇവിടെ തെറ്റിപ്പോകും ആസാമിലാണോ മധ്യപ്രദേശിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിഞ്ഞു പോവും കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് എന്ന് പഠിക്കുമ്പോൾ കുനോയുടെ കൂടെ അതാ ഇതും കൂടെ ചേർത്ത് വെച്ചോ കുനോ കൻഹ എന്താണ് കുനോ അതുപോലെ കൻഹ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാലും എവിടെ തന്നെയാണെന്ന് പറഞ്ഞേക്കണം മധ്യപ്രദേശിലാണ് കേട്ടോ കുനോയും കൻഹയും കൂടെ ചേർത്ത് അങ്ങ് പഠിച്ചു വെച്ചോ കുനോ കൻഹ രണ്ടും എവിടെ തന്നെ മധ്യപ്രദേശിൽ തന്നെയാണ് കുനോ കൻഹ രണ്ടും എവിടെ തന്നെയാണ് മധ്യപ്രദേശിൽ തന്നെയാണ് ഓക്കെ ആണോ ഇനി അടുത്തത് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ഉണ്ട് എവിടെയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലുണ്ട് ചോദിക്കാൻ പറ്റിയതായ ഒരു സ്ഥലം ഏതാണെന്ന് പറയാ തടോബ നാഷണൽ പാർക്ക് ഏതാടാ തടോബ ആ തടോപ തടോപ്പ എന്നോ തടോബ എന്നോ പറയാം കേട്ടോ തടോബ നാഷണൽ പാർക്ക് എവിടെയാണ് തടോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലാണ് ആണോ എല്ലാരെയും ഒന്നുകൂടെ ഒന്ന് പഠിച്ചോ ജാർഖണ്ഡിലാണ് ഉള്ളത് കർണാടകയിലുണ്ട് ആര് കർണാടകയിലുണ്ട് നാഗർഹോള കുദിമുഖ് ബന്നാർഘട്ട അതുപോലെ ബന്ദിപ്പൂര് കേരളത്തിലുണ്ട് സൈലന്റ് വാലി പെരിയാറ് ആ മതികെട്ടാൻ ചോല പാമ്പാടും ചോല ആനമുടി ഇരവികുളം തുടങ്ങിയ സ്ഥലങ്ങൾ ലഡാക്കിലുണ്ട് ഹെമീസ് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലെ സത്പുരയുണ്ട് പന്നയുണ്ട് കുനോയും കൻഹയും ഉണ്ട് ദിനോസറിന്റെ അതുപോലെ മണ്ടുല പ്ലാന്റ് ഫോസിൽ നാഷണൽ പാർക്ക് ഉണ്ട് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അവിടെ ആരുണ്ട് തടോബ നാഷണൽ പാർക്ക് ഉണ്ട് മഹാരാഷ്ട്രയിലാണ് ആര് വരുന്നത് തടോബ നാഷണൽ പാർക്ക് ഓക്കെയാണോ ഇനിയും ാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ കുറെ സാധനങ്ങളുണ്ട് അതിനകത്ത് വേണമെങ്കിൽ ഓർത്തു വെക്കാനെന്നുള്ള രീതിയിൽ നമുക്ക് അത് ഇവനേം കൂടെ പഠിക്കാം ചന്തോളി നാഷണൽ പാർക്ക് ആരാടാ ചന്തോളി നാഷണൽ പാർക്ക് ആരാ ചന്തോളി നാഷണൽ പാർക്ക് എവിടെ വരുന്നു ചന്തോളി നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും മഹാരാഷ്ട്രയിൽ വരുന്നു ആണോ ചന്തോളി നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും മഹാരാഷ്ട്രയിലേക്ക് വരുന്നു ഇനി നമുക്ക് അടുത്തത് ആരെ നോക്കാം മണിപ്പൂരിൽ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കാം എവിടാടാ മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ പ്രധാനമായിട്ടും ചോദ്യ സാധ്യതയായിട്ടുള്ളതായ ഒന്ന് രണ്ട് പേരുകൾ ഇവിടെ ഉണ്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട രണ്ടാളുകൾ ഇവിടെ ഉണ്ട് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് സിരോഹി നാഷണൽ പാർക്ക് ആരാട സിരോഹി നാഷണൽ പാർക്ക് എവിടെയാ മണിപ്പൂരിലാ ഇനി ഒരാളും കൂടെ ഉണ്ട് കൈബുൾ ലംജാവോ നാഷണൽ പാർക്ക് കൈബുൾ കെ ഐ കൈബുൾ ലംജാവോ ലംജാവോ ജാവോ സോറി ലം ജാവോ നാഷണൽ പാർക്ക് കൈബുൾ ജാവോ നാഷണൽ പാർക്ക് എവിടെയാ മണിപ്പൂരിലാണ് കൈബുൾ ലംജാവോ അല്ലേട്ടോ കൈബുൾ ലം ജാവോ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാലും എവിടെയാ ആ ഇത് എവിടെയാണ് മണിപ്പൂരിലാണ് പഠിച്ചു വെക്കേണ്ടതായ സാധനമാണ് ചോദ്യ സാധ്യത ഒരുപാടുണ്ട് അപ്പോൾ കൈബുൾ ലംജാബോ നാഷണൽ പാർക്ക് സിരോഹി നാഷണൽ പാർക്ക് അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യത വരുന്നത് കൈബുൾ ലംജാബോയ്ക്കാണ് ഇതെവിടെയാണ് ആ ഇത് മണിപ്പൂരിലാണ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഇനി മറ്റൊരെണ്ണം നമുക്ക് മേഘാലയയിലേക്ക് വരുമ്പോൾ പഠിക്കാൻ കിട്ടും മേഘാലയ ബാൽ ഭാക്രം എന്ന് പറയും എന്താന്ന് പറയും ബാൽ ഭാക്രം നാഷണൽ പാർക്ക് ഇവനെ മാത്രം പഠിച്ചാൽ മതി ബാൽ ഭാക്രം നാഷണൽ പാർക്ക് ഭാക്രം നാഷണൽ പാർക്ക് ബാൽഭാക്രം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു അത് മേഘാലയ ബാൽഭാക്രം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു മേഘാലയ ആണോ മേഘാലയയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് ബാൽഭാക്രം നാഷണൽ പാർക്ക് ഇനി നമുക്ക് നേരെ ഓയിലേക്കുള്ള സ്ഥലം ഏതാ ഒഡീഷ മകളെ ഒഡീഷയിലേക്ക് വരുമ്പോഴും നമുക്ക് ഒരു ഒന്ന് രണ്ട് പേരുകൾ അവിടെ പഠിക്കാനുണ്ട് ആ അത് ഇതാണ് ഒന്നാമത്തെ പേര് സിംലിപ്പാൽ ആരാടാ സിം ലിപ്പാൽ നാഷണൽ പാർക്ക് സിംലിപ്പാൽ സിം ലിപ്പാൽ നാഷണൽ പാർക്ക് സിം ലിപ്പാൽ നാഷണൽ പാർക്ക് എവിടെയാണ് ഒഡീഷയില ഇനി അവിടെ ഒരെണ്ണം ഉണ്ട് ബിട്ടാർ കണിക ബിട്ടാർ കണിക നാഷണൽ പാർക്ക് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ബിട്ടാർ ഖണിക നാഷണൽ പാർക്ക് മിക്കവാറുമുള്ള ആളുകൾക്ക് തെറ്റി പോകാൻ സാധ്യതയുള്ളത് കർണാടകയിൽ ഒരു ബന്നാർക്കട്ടയുണ്ട് അത് മറക്കരുത് ഇവിടെ ഏതാണ് ഉള്ളത് ബിട്ടാർ ഖണികയാണ് ഉള്ളത് വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണേ അവിടെയുള്ളത് ആരാ ഘട്ട ഇതേതാണ് ബിട്ടാർ കണിക ഒഡീഷ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് ഓക്കെ അല്ലേ അപ്പോ ഒന്നുകൂടെ നോക്കിയോ ജാർഖണ്ഡിലെ ഉണ്ട് കർണാടകയിലാണ് അൻഷിയും നാഗർഹോള ബന്നാർ ഘട്ട ബന്ദിപ്പൂർ തുടങ്ങിയത് കേരളയിലാണ് സൈലന്റ് വാലി പെരിയാറ് പാമ്പാ പാമ്പാടും ചോല മതികട്ടാൻചോല ഇരവികുളം ആനമുടിയൊക്കെ ഉള്ളത് ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഹെമിസ് നാഷണൽ പാർക്ക് മേഘാലയയിലെ സത്പുര പന്ന കുൻ കുനോ അതുപോലെ കൻഹ നാഷണൽ പാർക്ക് ദിനോസർ ഫോസിൽ നാഷണൽ പാർക്ക് മണ്ഡല പ്ലാൻ ഫോസിൽ നാഷണൽ മഹാരാഷ്ട്രയിലെ തടോബ ചന്തോളി നാഷണൽ പാർക്കൊക്കെ ഉണ്ട് മണിപ്പൂരില് സിരോഹി കൈബുൾ ലംചാവുണ്ട് മേഘാലയിലെ ബാൽഫാക്രം ഉണ്ട് ഒഡീഷയിലെ സിംലിപ്പാല് ഗണിക ഉണ്ട് ഇനിയും ഉണ്ട് തീർന്നിട്ടില്ലല്ലോ ഇനി നമുക്ക് എവിടേക്ക് പോകാം രാജസ്ഥാനിലേക്ക് പോകാം ഒരുപാടൊന്നും ഇല്ലടാ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ രാജസ്ഥാനിൽ ആര് വരും രാജസ്ഥാനില് ഒന്നാമത് പഠിക്കേണ്ടത് സരിസ്ഗ നാഷണൽ പാർക്ക് ചോദിച്ചിട്ടുണ്ട് സരിസ്ക നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു സരിസ്ക നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ആ നമ്മുടെ രാജസ്ഥാനിൽ അതുപോലെ മറ്റൊരാളാണ് ഏർ രത്തംപൂർന്നോ അല്ലെ രന്തംപൂർ എന്നോ നമുക്ക് പറയാം രന്തംപോർ രന്തംപോർ നാഷണൽ പാർക്ക് ആരാടാ രന്തംപൂർ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു രാജസ്ഥാനല്ല സരിസ്ഗംപൂർ ഇത് തിരിഞ്ഞു പോകും കാര്യം ഈ സരീസ്ഗയൊക്കെ രാജസ്ഥാനിൽ വരുമെന്ന് നമ്മൾ പെട്ടെന്ന് ഓർക്കൂല കേട്ടോ അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്തേണം ആ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കണം ഇനി ചോദിച്ചിട്ടുള്ളത് കിയോ ലാഡിയോ നാഷണൽ പാർക്ക് ചോദിച്ചിട്ടുണ്ട് കിയോ ലാഡിയോ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കിയോ ലാഡിയോ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു ആ കിയോ ലാഡിയോ എന്ന് പറയുന്നതും ഓർത്തു വെച്ചോ രാജസ്ഥാനിൽ ആരൊക്കെയുണ്ട് സരീസ്ഗാ നാഷണൽ പാർക്ക് രതമ്പൂർ നാഷണൽ പാർക്ക് അതുപോലെ നമ്മൾ പറഞ്ഞു കിയോ ലാഡിയോ നാഷണൽ പാർക്ക് എവിടെയാണോ കിയോ ലാഡിയോ ഇനി പേര് തെറ്റിപ്പോതിരിക്കാനെന്നുള്ള രീതിയിലൊന്നും പഠിച്ചുപോലും ഒക്കെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് ഡെസേർട്ട് നാഷണൽ പാർക്ക് അതും രാജസ്ഥാനിലാണ് ഇനി നമുക്ക് അടുത്ത ആളെ പഠിക്കാം സിക്കിമിനകത്ത് ഒരാളേ ഉള്ളൂ ഇത് പഠിക്കാൻ എളുപ്പമാണ് നമുക്കറിയാം കാഞ്ചൻ ജംഗ എന്ന് പറയുന്നത് എവിടെയാ സിക്കിമിലല്ലേ അതുകൊണ്ട് സിക്കിമിൽ ഉള്ളതായ ഈ നാഷണൽ പാർക്ക് പഠിക്കുവാനും എളുപ്പമാണ് കാഞ്ചൻ ജംഗ നാഷണൽ പാർക്ക് എന്ന് തന്നെയാണ് പേര് പക്ഷെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോണേ കാൻ കണ്ടോ കെ എച്ച് എ എൻ കാഞ്ച് കണ്ടോ കാഞ്ചൻ ചെന്ത് കണ്ടോ ജെന്ത് ചെന്ത് കണ്ടോ കാഞ്ചൻ ജെങ്ക എന്ന് എഴുതുന്നതിന് പകരം കാഞ്ചൻ കാഞ്ച ചെന്ത് ജോങ്ക താണ്ടേ നാഷണൽ പാർക്ക് ഇതാണ് സിക്കിമിലുള്ള നാഷണൽ പാർക്ക് പഠിക്കാൻ എളുപ്പമല്ലേ അപ്പൊ കാഞ്ചൻ ചെങ്ക എവിടെ ഓർത്ത് വെച്ചാൽ ഇത് പഠിക്കാൻ എളുപ്പമാണ് ആണോ ഇനി നമുക്ക് നേരെ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ നാഷണൽ പാർക്കുകൾ ഏതാണെന്ന് നോക്കിക്കോ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മുതുമലൈ 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 നാഷണൽ പാർക്ക് മുതുമലൈ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുതുമലൈ നാഷണൽ പാർക്ക് എവിടെയാ മുതുമലൈ തമിഴ്നാട്ടിലാണ് ഇനി അതുപോലെ മറ്റൊരു നാഷണൽ പാർക്ക് ഉണ്ട് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് ആൻഡ് ആ വൈൽഡ് ലൈഫ് സാഞ്ചറി ആൻഡ് നാഷണൽ പാർക്ക് ഇന്ദിരാഗാന്ധി ആ വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ആൻഡ് സാങ്ക്ച്വറി ആൻഡ് നാഷണൽ പാർക്ക് ഓക്കെയാണ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ആൻഡ് നാഷണൽ പാർക്ക് അപ്പൊ തമിഴ്നാട്ടിലാണ് ആര് മുതുമലൈ നാഷണൽ പാർക്ക് ഉള്ളത് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ആൻഡ് നാഷണൽ പാർക്ക് ഉള്ളതും എവിടെ തന്നെയാ ഈ പറയുന്ന അടുത്ത് തന്നെ ഇനി ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന സാധനമുണ്ട് ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക് ഇത് തമിഴ്നാട്ടിലായിട്ട് ഗൾഫ് ഓഫ് കച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എന്താണ് നാഷണൽ പാർക്കൂടെ ഉണ്ട് ഗുജറാത്തിൽ കേട്ടോ ഇത് ഗൾഫ് ഓഫ് മാന്നാർ തെറ്റി പോലെ ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നതാണ് ആര് ആ ഈ പറയുന്ന ആ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് കേട്ടോ ഇനി അത്രയും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് നമ്മുടെ തെലുങ്കാനയില് വേണ്ട ത്രിപുരക്കകത്ത് ഒരാളുണ്ട് പഠിക്കാൻ ത്രിപുര ത്രിപുരയിലുള്ള ആളിന്റെ പേരാണ് ബൈസൻ നാഷണൽ പാർക്ക് എന്ന് പറയും ആരാടാ ബൈസൻ നാഷണൽ പാർക്ക് ഈ നോർത്ത് ഈസ്റ്റിലുള്ള നാഷണൽ പാർക്കുകളാണ് അല്ലെങ്കിൽ ഈസ് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്ത് നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിൽക്കുന്ന നാഷണൽ പാർക്കുകളാണ് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ അതുകൊണ്ട് ത്രിപുര എന്ന് പറയുന്ന അടുത്ത് ആരുണ്ടെന്ന് ഓർത്തു വെച്ചേക്കുക ബൈസൺ നാഷണൽ പാർക്ക് ഉണ്ട് എന്ന് പഠിച്ചു വച്ചേക്കുക ഓക്കെയാണോ ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ കുറച്ച് ആളുകൾ ഇനി നോർത്ത് ഇന്ത്യയിൽ ഉണ്ട് അതിലാണ് ഉത്തർപ്രദേശിലുള്ളതും അതുപോലെ ഉത്തരാഖണ്ഡ് ഇതൊക്കെ വേണം നമുക്ക് കേട്ടോ പഠിച്ചോ ആരൊക്കെയാണ് ഉത്തർപ്രദേശ് ദുത്തുവ നാഷണൽ പാർക്ക് യു പിയിലാണ് ആരുള്ളത് ദുത്തുവ ുത്വ നാഷണൽ പാർക്ക് ദുത്വ നാഷണൽ പാർക്ക് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് കേട്ടോ ഇനി ഉത്തരാഖണ്ഡ് ഉണ്ട് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡില് ഒന്ന് ആളുകളെ നമ്മൾ പഠിക്കണം ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് നിലവിൽ വന്ന നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ് നിലവിൽ വന്നത് അത് ഉത്തരാഖണ്ഡിലാണ് നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെയാണോ ഉത്തരാഖണ്ഡിലാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇനി രാജാജി നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും എവിടെ തന്നെയാ രാജാജി നാഷണൽ പാർക്ക് എന്ന് പറയുന്നതും എവിടെ തന്നെയാ ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ തന്നെയാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതായ മറ്റൊരു ചോദ്യമാണ് നന്ദാദേവി നാഷണൽ പാർക്ക് കാഞ്ചൻജംഗ എന്ന് പറയുമ്പോൾ സിക്കിമിൽ പോയി നന്ദാദേവി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉത്തരാഖണ്ഡിനെ ആലോചിച്ചേക്കണം കേട്ടോ നന്ദാദേവി നാഷണൽ പാർക്ക് എവിടെയാണ് ഉത്തരാഖണ്ഡില ഇനിയുമുണ്ട് ഗംഗോത്രി നാഷണൽ പാർക്ക് ഗംഗോത്രി നാഷണൽ പാർക്ക് ഗംഗോത്രി നാഷണൽ പാർക്കും എവിടെ ഇതൊക്കെ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് ഗംഗ തുടങ്ങുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഗംഗ ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ഗംഗോത്രി നാഷണൽ പാർക്ക് അവിടെ വരുന്നത് എന്ന് ആലോചിച്ചു എളുപ്പമാണ് ഓക്കെ അല്ലേ ഇനി നമുക്കൊന്നുകൂടെ പഠിക്കാം രാജസ്ഥാനിൽ ആരുണ്ട് സരിസ്ഗ നാഷണൽ പാർക്ക് രക്തംപൂർ നാഷണൽ പാർക്ക് കിയോലാഡിയോ നാഷണൽ പാർക്ക് സിക്കിമിലാണ് ഗാഞ്ചൻ ജോങ്ക നാഷണൽ പാർക്ക് തമിഴ്നാട്ടിൽ മുതുമലയുണ്ട് ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ആൻഡ് നാഷണൽ പാർക്ക് ഉണ്ട് ഗൾഫ് ഓഫ് മാൻമാർ നാഷണൽ പാർക്ക് ഉണ്ട് ത്രിപുരയിലേക്ക് വരുമ്പോൾ ബൈസൺ നാഷണൽ പാർക്ക് ഉണ്ട് ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ നമുക്ക് ദുത്തുവ നാഷണൽ പാർക്ക് പഠിക്കാൻ പറ്റും ഉത്തരാഖണ്ഡിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡില രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാ നന്ദാദേവി ഗംഗോത്രി നാഷണൽ പാർക്കുകളും എവിടെ തന്നെയാണ് ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ തന്നെയാണ് എന്ന് പഠിക്കുന്നു ഇനി നമ്മൾ ഡബ്ല്യുലേക്ക് പോകുമ്പോൾ ആര് വരൂടാ വെസ്റ്റ് ബംഗാളിലേക്ക് വരാം ആരാടാ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ആരൊക്കെ എവിടെ വരുമെന്നറിയാമോ വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ആളെന്ന് പറയുന്ന സുന്ദർ ബൻസ് നാഷണൽ പാർക്ക് ആരാട സുന്ദർ ബെൻസ് നാഷണൽ പാർക്ക് എവിടെയാണ് സുന്ദർ ബെൻസ് ആ സുന്ദർ ബെൻസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് ഓക്കെയാണോ അതുപോലെ ഇനിയുണ്ട് സിംഗാലിയ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന എണ്ണം സിംഗാലിയ നാഷണൽ പാർക്ക് സിംഗാലിയ സിംഗ് സോറി സിംഗാലിയ സിംഗാലിയെന്നല്ലോ സിംഗാ ലൈ ലൈല സിംഗാലൈല നാഷണൽ പാർക്ക് സിംഗാ ലൈല നാഷണൽ പാർക്ക് സിംഗാ ലൈല നാഷണൽ പാർക്ക് സിംഗ ലൈല നാഷണൽ പാർക്ക് ലൈല നാഷണൽ പാർക്ക് ചേർത്ത് അങ്ങനെ വായിക്കാം ലൈല നാഷണൽ പാർക്ക് തീർന്നു അതാ ഇനി കുറച്ച് ആളുകളും കൂടെ ഉള്ളൂ ആ നെറോറ എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കും ഉണ്ട് കേട്ടോ എവിടെയാ ഈ വെസ്റ്റ് ബംഗാളിലെ നെറോറ നെറോറ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് വേറൊരു സാധനമാണ് നമ്മളെ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതായതാ നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പവർ പ്ലാന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് വേറെ നിയോറ ആ ഇത് നെറോറ എന്ന് പറയുമെങ്കിലും നിയോ നിയോറ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ നിയോറ നാഷണൽ പാർക്ക് എവിടെയാ വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് കേട്ടോ ഇനി ജൽദപ്പാറ നാഷണൽ പാർക്ക് ഉണ്ട് ജൽദപ്പാറ നാഷണൽ പാർക്ക് ഇത് തെറ്റിദ്ധരിച്ചു പോവും വേറെ എവിടെയെങ്കിലും ആണോന്ന് ജൽദപ്പാറ നാഷണൽ പാർക്ക് നമ്മൾ ചിലപ്പോ ആന്ധ്രയൊക്കെ കുത്തികളും ഇത് എവിടെയാ പക്ഷേ വെസ്റ്റ് ബംഗാളിലെ ജൽദപ്പാറ നാഷണൽ പാർക്ക് ഇനിയുണ്ട് ബക്സ നാഷണൽ പാർക്ക് തൽക്കാലം ഇത്രയും പേരെ പഠിച്ചാൽ മതി ബക്സ നാഷണൽ പാർക്ക് ഓക്കെ ആണോ താണ്ടേ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ആ രാജസ്ഥാൻ താണ്ടെ ഇവിടുന്ന് പഠിക്കാം ത്രിപുര എന്ന് പറയുന്ന പറയുന്നടുത്ത് ആരുണ്ടെന്ന് പറഞ്ഞു ബൈസൺ നാഷണൽ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ ആരുണ്ടെന്ന് പറഞ്ഞു തുത്തുവ നാഷണൽ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഉത്തരാഖണ്ഡിലാണ് ഏറ്റവും ആദ്യമായിട്ട് വന്നിട്ടുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്ക് രാജാജി നാഷണൽ പാർക്ക് നന്ദാദേവി നാഷണൽ പാർക്ക് ഗംഗോത്രി നാഷണൽ പാർക്കുകളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു വെസ്റ്റ് ബംഗാൾ ാളിലാണ് ആരുള്ളത് നമ്മൾ പറഞ്ഞു സുന്ദർ ബെൻസ് സിംഗാലില കണ്ട സിംഗാലില സിംഗലൈല എന്നൊക്കെ വായിച്ചു നെയോറോ നിയോറ ഉത്തർപ്രദേശ് സോറി നിയോറ നാഷണൽ പാർക്ക് എവിടെയാ വെസ്റ്റ് ബംഗാളിലാ ജൽഡപ്പാറ എവിടെയാ ആ ഉത്തർ നമ്മൾ പറഞ്ഞു വെസ്റ്റ് ബംഗാളിലാ ബക്സ എവിടെയാണ് ബക്സ നാഷണൽ പാർക്ക് ബക്സ നാഷണൽ പാർക്കും നമ്മൾ പറഞ്ഞു എവിടെ തന്നെ വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് ഓക്കെ അല്ലേ ഇനി ഇപ്പൊ നിലവിൽ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിച്ചു അതുപോലെ സ്റ്റേറ്റ്സ് പഠിച്ചു ഇനി ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട് എന്തുകൊണ്ട് ഫേമസ് ആകും അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കാര്യം ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് കേട്ടോ ശരി അപ്പോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഓക്കെ താങ്ക്